CPIM Samstana Secretary MV Govindanmaster Naikkunna Janakeeya Prathirodha Jatha Aaveshakaramaya Speakeranam Ettuvaangi Ernakulam Jillayil Paryadanam Thudarunnu. Randam Divasathe Paryadanam Ravile Vaippanil Ninnu Aarambikkum. Vivitha Kendrangalile Sweekaranangalkku Shesham Trippodithirayilanu Innathe Samapanam. 7 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്നലെയാണ് ജാഥ എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വൻ വരവേൽപ്പാണ് ജാഥയ്ക്ക് ലഭിക്കുന്നത്. അങ്കമാലിയായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം. പിന്നീട് ആലുവയിലെ സ്വീകരണത്തിന് ശേഷം പറവൂരിലായിരുന്നു ആദ്യ ദിവസത്തെ സമാപന സ്വീകരണ സമ്മേളനം. നഗരത്തെ ചെങ്കടലാക്കിയുള്ള റെഡ് വളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളും കരിമരുന്ന് പ്രയോഗവും സ്വീകരണ സമ്മേളനങ്ങൾക്ക് കൂടുതൽ ആവേശം പകർന്നു. കേരള സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും ജനവിരുദ്ധ നയങ്ങൾ തുടരുന്ന കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുമായിരുന്നു ജാഥ ക്യാപ്റ്റനായ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗങ്ങൾ. നമ്മുടെ കൃത്യമായി പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തെ ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്ക് ലോകത്ത് വികസിതമായ 10-400 കൊല്ലക്കാലത്തെ വികസനം നേടിയ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള കർമ്മ പദ്ധതിയാണ് നവകേരള കർമ്മ പദ്ധതി 2. അതാണ് നമ്മുടെ പരിപാടി. കേവലം പട്ടിണിയും വന്ന് അല്ലെങ്കിൽ 1 സെൻറ്റ് ഭൂമിയൊന്നും കൊടുക്കൽ മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തെ ലോകോത്തരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവരും ഭൂമിക്ക് പട്ടയം ലഭിച്ചവരും ഉൾപ്പെടെ ഇടതു സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ സ്വീകരണ വേദിയിലെത്തിയ ഗോവിന്ദൻ മാസ്റ്ററെ നേരിട്ട് കണ്ട് സന്തോഷമറിയിക്കാനെത്തിയിരുന്നു. ജാഥയുടെ എറണാകുളം ജില്ലയിലെ 2-ാം ദിവസത്തെ പര്യടനം രാവിലെ വൈപ്പിനിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, കളമശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം തൃപ്പൂണിത്തറയിൽ സമാപിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.